ഭഗവത്ഗീതയിലെ ഏഴാമത്തെ ദിവസമാണിന്ന്. ഇന്ന് സാഖ്യയോഗത്തിലെ 21 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളെ നാം പരിചയപ്പെടുകയാണ്. ഇതുവരെ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന കൃതകൃത്യമായ കുറേ ഭാഗങ്ങളെ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ആത്മാവിന് മരണമില്ല എന്നും ആത്മാവിനെ കൊല്ലാൻ ആർക്കും കഴിയില്ല എന്നുമുള്ള വളരെ മനോഹരമായ കാഴ്ചപ്പാടുകൾ നമ്മൾ 6-ാമത്തെ ക്ലാസ് വരെ നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. 7-ാമത്തെ ഈ വിഭാഗത്തിൽ 5 ശ്ലോകങ്ങളെ നാം പരിചയപ്പെടുകയാണ്. ഈ 5 ശ്ലോകങ്ങളിലും കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്. ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി, മോഹാലസ്യത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദേശം തന്നെയാണ് കൃഷ്ണൻ ഈ ശ്ലോകത്തിലൂടെയും 5 ശ്ലോകങ്ങളിലൂടെയും മുന്നോട്ട് വയ്ക്കുന്നത്. 21-ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നു, ഉൽപ്പത്തിയും ഉണ്മയും വളർച്ച മാറ്റം ക്ഷയം നാശം എന്ന 6 ഭാവവികാരങ്ങളുമില്ലാത്ത നിത്യ വസ്തുവാണ് ആത്മാവെന്നറിയുന്നവൻ ആരെ കൊല്ലുന്നു, ആരെ കൊല്ലിക്കുന്നു? 21-ാമത്തെ ശ്ലോകത്തിലൂടെ കൃഷ്ണൻ അർജുനനോട് പറയാണ്, ആത്മാവെന്താണ് എന്ന് നീ അറിയാം. എന്താണ് ആത്മാവ്? കൃത്യമായ ഒരു സന്ദേശം അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. ഉൽപ്പത്തി, ഒരു ജനനമില്ലാത്ത സംഭവം, ഉൽപ്പത്തിയില്ല, ഉണ്മയുമില്ല, വളർച്ചയുമില്ല. ആത്മാവെന്ന് പറയുന്നതിന് ഇതൊന്നുമില്ല, വളർച്ചയില്ല, ഉണ്മയില്ല, ഉൽപ്പത്തിയുമില്ല, പിന്നെയോ മാറ്റവുമില്ല, ക്ഷയവുമില്ല, നാശവുമില്ല. ആത്മാവിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, അതിന് ക്ഷയവും സംഭവിക്കുന്നില്ല, കുറഞ്ഞു കുറഞ്ഞു വരുന്നുമില്ല, അതിന് ഒരിക്കലും നാശവുമില്ല. ഇത്രയും കാര്യങ്ങളെ നീ അറിയുകയാണെങ്കിൽ നീ ആരെ കൊല്ലുന്നു അർജുന? ഞാൻ ആരെ കൊല്ലിക്കുന്നു? ഒന്നുമില്ല. ഇവിടെ കൊല്ലിക്കലോ കൊല്ലലോ ഒന്നും തന്നെ അക്കാര്യത്തിൽ നടക്കുന്നില്ല എന്ന് കൃത്യമായ ഒരു സന്ദേശമാണ് 21-ാമത്തെ ശ്ലോകത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. 22-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാന്നാദി നരോപരാണി എന്ന ശ്ലോകത്തിലൂടെ എന്താണ് മോക്ഷത്തിലേക്കുള്ള, അല്ലെങ്കിൽ ആത്മാവിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവക്ഷയാണ് ആ ശ്ലോകത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഉപയോഗശൂന്യമായ വസ്ത്രം കളഞ്ഞ് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ, ഒരു വസ്ത്രം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തുമ്പോൾ അത് മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്നത് പോലെ, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആത്മാവിനെ കുറിച്ച് നാം ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ ഉപയോഗശൂന്യമായ വസ്ത്രം കളഞ്ഞ് പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ, സ്വീകരിക്കുന്നത് പോലെ, ആത്മാവ് ഉപയോഗശൂന്യമായ ദേഹങ്ങളെ വിട്ട് കർമ്മഫലത്തെ അനുഭവിക്കാൻ പുതിയ ശരീരങ്ങളെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മാവ് പുതിയ ഒരു ശരീരത്തെ തേടി പോവുകയാണ്. അതിന് ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുത്ത ഉദാഹരണം എന്ന് പറയുന്നത്, വസ്ത്രം മാറ്റുന്നത് പോലെ, ഉപയോഗശൂന്യമായ വസ്ത്രം കളഞ്ഞിട്ട് പുതിയൊരു വസ്ത്രം നമ്മൾ ധരിക്കുന്നത് പോലെ, ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു, ആകാശത്തിൽ വിലയം പ്രാപിക്കുന്നു, അത് പിന്നീട് മറ്റൊരു ചെറിയ ഒരു ജീവനിൽ അത് വീണ്ടും പുനർജന്മമായിട്ട് ആത്മാവ് മറ്റൊരു ജീവിയായിട്ട് വരുന്നു.
അപ്പൊ ഒരു വസ്ത്രം മാറൽ ചടങ്ങ് പോലെ മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് നീ നിന്റെ മുന്നിൽ നിൽക്കുന്നവരെ കൊന്നു എന്ന് വിചാരിച്ചത് കൊണ്ട് ഒന്നും തന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൊന്നു എന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർക്കൊക്കെ വീണ്ടും ജന്മമുണ്ട്. ആ ജന്മം ആത്മാവാണ്. ആത്മാവിലൂടെ നീ നിത്യശാന്തിയിലേക്ക് പോവുക എന്ന വളരെ വലിയൊരു സന്ദേശമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഈ ആത്മാവിനെ ആയുധം കൊണ്ട് മുറിക്കാനോ, തീ കൊണ്ട് ചുടുവാനോ, വെള്ളം കൊണ്ട് കുതിർക്കുവാനോ, കാറ്റുകൊണ്ട് വരട്ടുവാനോ സാധ്യമല്ല. ആത്മാവെന്ന് പറയുന്നതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആത്മാവിനെ കുറിച്ചുള്ള ശ്രീകൃഷ്ണന്റെ ഈ ഒരു വിവക്ഷ, ഇത്രയും വലിയ വിശദീകരണം, സ്വാഭാവികമായിട്ടും അർജുനനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്രശ്രമമാണ്. ഇതൊക്കെ പറയുമ്പോഴും അർജുനൻ ശരിക്കും യഥാർത്ഥ ബോധത്തിലേക്ക് അർജുനൻ എത്തുന്നില്ല. ആത്മാവ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ, ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ പലർക്കും തോന്നും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ആത്മാവുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ഇത് അർജുനനും തോന്നിയിരുന്നു, അർജുനനും സാധാരണ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് കൊണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ ശ്രീകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. 23-ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നു, ആത്മാവിനെ ആയുധം കൊണ്ട് മുറിക്കാൻ ആർക്കും കഴിയില്ല. കാണാൻ തന്നെ കഴിയുന്നില്ല, പിന്നെ എങ്ങനെ മുറിക്കാൻ കഴിയും? നമ്മുടെ ശരീരത്തിൽ അടങ്ങിക്കിടക്കുന്ന ജീവൻ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് വരെ ഒരാൾക്ക് ഒരു വിവക്ഷ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രം പോലും ബുദ്ധിമുട്ടി നിൽക്കുന്നു ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ. അക്കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ആത്മാവിനെ മുറിക്കാൻ കഴിയില്ല എന്നും, തീ കൊണ്ട് ചുടുവാൻ കഴിയില്ല എന്നും, വെള്ളം കൊണ്ട് കുതിർക്കാനും കഴിയില്ല എന്നും, കാറ്റുകൊണ്ട് വരട്ടിക്കളയാനോ ഓടിച്ചു കളയാനോ സാധ്യമല്ല. അത്തരത്തിൽ മനുഷ്യന്റെ സഹജമായ വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രതിഭാസമാണ് ഈ ആത്മാവെന്ന് പറയുന്നത് എന്ന് കൃത്യമായിട്ടുള്ള വിവക്ഷ 23-ാമത്തെ ശ്ലോകത്തിലൂടെയും ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. 24-ാമത്തെ ശ്ലോകത്തിൽ അതിന് കൃത്യമായിട്ടുള്ള മറ്റൊരു വിശദീകരണം കൂടെ കൊടുക്കുകയാണ്. എന്താണ് ആത്മാവിൻ്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം എന്നുള്ളത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ 24-ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നു. എന്താ പറയുന്നത്? ആത്മാവിനെ മുറിക്കാനോ എരിക്കാനോ കുതിർക്കാനോ കഴിയില്ല എന്ന് ഞാൻ പറയുമ്പോഴും നീ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട് അർജുന. ഈ ആത്മാവെന്ന് പറയുന്നത് നിത്യനാണ്, എന്നും നിലനിൽക്കുന്നതാണ്. ഈ ഭൂമണ്ഡലം എത്ര കാലമുണ്ടോ അത്ര കാലം നിലനിൽക്കുന്നതാണ് ആത്മാവ്. നിത്യനാണ്, അതിന് മരണമില്ല. നീ ജനിച്ചു, നിന്റെ ആത്മാവിന് ഇനി മരണമില്ല. നിന്നേക്കാൾ മുമ്പത് മറ്റൊരാത്മാവായിരുന്നു, അതിനേക്കാൾ മുമ്പ് മറ്റൊരാത്മാവായിരുന്നു. ഈ ആത്മാവുകൾ ഇങ്ങനെ ഓരോ ശരീരത്തിൽ പ്രവേശിച്ച് പുനർജന്മ സിദ്ധാന്തത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. നീ അത് വിശ്വസിക്കണം, ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് നിന്റെ മുന്നിൽ നിൽക്കുന്ന രാജാക്കന്മാരായിട്ടുള്ള, നിന്റെ ജ്യേഷ്ഠന്മാരായിട്ടുള്ള, ഗുരുക്കന്മാരായിട്ടുള്ള പിതാമഹനെ വരെ നീ കൊന്നൊടുക്കിയാലും ഇവർക്കൊക്കെ വീണ്ടും ജന്മമുണ്ട്. ഇവരാരും ഈ ഭൂമധ്യരേഖയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതുകൊണ്ട് ഇവർ ഇപ്പോൾ അവരുടെ ആത്മാവ് നിലനിൽക്കുന്ന ആ ശരീരം ചെയ്തു കൂട്ടിയ അധർമ്മത്തിനുള്ള ശിക്ഷ നമുക്ക് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് അവർ ആര് എന്ന് നോക്കേണ്ട കാര്യമില്ല, അവരെ കൊന്നൊടുക്കണം. ഇതായിരുന്നു ശ്രീകൃഷ്ണൻ 24-ാമത്തെ ശ്ലോകത്തിലൂടെ അർജുനനെ ഉപദേശിച്ചത്. 25-ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത് ഇതിന്റെ മറ്റൊരു ഭാഷയാണ്. ഈ ആത്മാവ് ഒരിക്കലും മരണപ്പെടുന്നില്ല എന്നുള്ളതിന്റെ മറ്റൊരു ഭാഷ്യം ചമയ്ക്കുകയാണ് 25-ാമത്തെ ശ്ലോകത്തിൽ. എങ്ങനെയാ? ഈ ആത്മാവ് ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും അറിയാനാകാത്തവനാണ്. എത്ര കറക്റ്റാ നോക്കണം. നമ്മളെ മനസ്സുകൊണ്ട് നിർണയിക്കാൻ കഴിയാത്തവനാണ് ആത്മാവ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സ്പർശിച്ചോ സുഖിച്ചോ കേട്ടോ കണ്ടോ അറിയാൻ കഴിയാത്തതാണ് ആത്മാവ്. അതറിയണം, നീ അതറിയണം. അതറിഞ്ഞാലേ നിന്റെ മുന്നിൽ നിൽക്കുന്ന ശത്രുവിനെ നിനക്ക് കൊന്നൊടുക്കാൻ കഴിയൂ. അവർ അധാർമിക ശക്തികളാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. ആർക്കും മരണം സംഭവിക്കുന്നില്ല എന്ന സത്യം നീ അറിഞ്ഞാൽ മാത്രമേ ഈ അധർമ്മത്തെ നിനക്ക് ഇല്ലാതാക്കാൻ കഴിയൂ. അതുകൊണ്ട് നീ
ഈ അധാർമിക ശക്തികളെ ഇല്ലാതാക്കുക തന്നെ വേണം. അത് നീ വേണ്ടത് എന്താണ് എന്നും കൂടെ ഒന്നും കൂടെ മനസ്സിലാക്കി തരാം. ആർക്കും മനസ്സുകൊണ്ട് അറിയാനാകാത്തവനുമാണ് ആത്മാവ്, വികാരപ്പെടാത്തവനാണ് ആത്മാവ്. തത്വജ്ഞാനികൾ പറയുന്നത് ആത്മാവിൻ്റെ ഇന്നലെ അറിഞ്ഞ് നീ ദുഃഖിക്കാതിരിക്കൂ എന്നാണ്. ഇന്നലെ ആരായിരുന്നു ഈ ആത്മാവ്, എന്തായിരുന്നു ഈ ആത്മാവ് എന്ന് ആലോചിച്ചിരുന്ന് നീ ദുഃഖിക്കാതിരിക്കൂ. അങ്ങനെ നീ ദുഃഖിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ അപജയമായിരിക്കും, ഏറ്റവും വലിയ പരാജയമായിരിക്കും. ആ പരാജയത്തെ നീ അറിയുക, അവിടെയാണ് നീ വിജയിക്കേണ്ടത്. ആത്മാവ് മരണമില്ല, അത് നിത്യനാണ്, എന്നും നിലനിൽക്കുന്നതാണ് എന്നുള്ള കാഴ്ചപ്പാട് നിന്നിൽ നിറഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് ആരെയും കൊല്ലാം, എന്നെ വരെ വേണമെങ്കിൽ നിനക്ക് കൊല്ലാം. എൻ്റെ ആത്മാവ് പിന്നെയും ഈ അന്തരീക്ഷത്തിലുണ്ടായിരിക്കും, മറ്റൊരു ജന്മമായി ഞാൻ വരികയും ചെയ്യും. അതുകൊണ്ട് അധാർമിക ശക്തികളെ ഇല്ലാതാക്കുക തന്നെ വേണം എന്നുള്ള വലിയ സന്ദേശമായിരുന്നു 25-ാമത്തെ ശ്ലോകത്തിലൂടെ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തത്.